ഇന്ന് ഒരാളെന്നെ കൊല്ലാൻ ശ്രമിച്ചു. എന്റെ കുടുംബം മുഴുവൻ മുടിക്കുമെന്നാണ് അയാൾ പറയുന്നത്. ആര്? പണ്ടത്തെ ഒരു ക്രിമിനലാണ്, അലിയാർ. ഇനി എന്നെ തൊടരുത്. തൊട്ടാ നീ എന്ത് ചെയ്യടാ? തൊട്ടാ പിന്നെ എന്നെ കൊല്ലണം. ഇല്ലെങ്കിൽ മതി. എല്ലാം ഇവ സമ്മതിച്ചു സർ. ആര് തീർത്താലും ഹരിദാസ് സാറിന്റെ കുടുംബം നശിപ്പിക്കുന്നതും പറയുന്നേ. മരിക്കാറായി, എന്നിട്ടും കൊന്നു കൊതുതീർന്നില്ല. അവനെ പുറത്തുവിടണ്ട, മര്യാദ പഠിക്കുന്ന ഒരു നാത്ത് കേട്ട. പുറത്തു വിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനുള്ളിച്ചാകും, തല തല്ലിച്ചാകും. നിങ്ങളൊക്കെ സമാധാനം പറയേണ്ടി വരും. ഒന്നര കാലേ ഉള്ളൂ, ഒറ്റ ചവിട്ടിന് ചാവും, എന്നിട്ടും കൊല്ലാൻ നടക്കുന്നു. ഉള്ള കാലം മര്യാദക്ക് ജീവിച്ചു, ഇല്ല നിന്റെ ഈ കാലൂടെ ഞാൻ തല്ലി ഓടിക്കും. പിന്നെ നീ ഇരുന്ന് ഇറങ്ങേണ്ടി വരും, മനസ്സിലാകടാ. ഒരു കേസ് രജിസ്റ്റർ ചെയ്യട്ടെ സാർ? വേണ്ട, കേസിനൊന്നും ഹരിദാസിന് താല്പര്യമില്ല. അയാളെ വിട്ടേക്ക്. കൊല്ലു എന്ന് പറഞ്ഞ് നടക്കുന്ന ആളെ എങ്ങനെ വിടും സാർ? എന്ത് കാരണം പറഞ്ഞ അയാളെ കസ്റ്റഡിയിൽ വെക്കും? അത് എത്ര ദിവസം? ഇനി അയാൾ പറഞ്ഞ പോലെ ഇതിനകത്ത് വെച്ച് ചാവി കൊല്ലം ചെയ്താൽ നമ്മൾ തൂങ്ങും. ഈ വയസ്സായത് അയാളെ കൊണ്ട് എന്തുടക്കാനാ? വിട്ടേക്ക്. പണ്ട് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന മൂന്ന് ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുകയാണ്. ഒരു ആന്റണി, രാമയ്യൻ, ഹംസ. ഓ, ഹരിദാസ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാണ് അവരുടെ റിലീസിംഗ്? ഈ ആഴ്ച തന്നെ ഉണ്ട്. സെൻട്രൽ ജയിലിൽ ഇന്റിമേഷൻ ഉണ്ടായിരുന്നു. ആ, അവരുടെ ഡീറ്റെയിൽസ് ഒന്ന് കളക്ട് ചെയ്തു സർ. ഇയാളെ പുറത്തു വിട്ടാലും നിരീക്ഷണത്തിലുണ്ടായിരിക്കണം സർ. ആന്റണി, ഹംസ, ആ ബാഗ് എടുത്തു കൊടുക്കും, എല്ലാം ഉണ്ടോ നോക്കിക്കോളൂ. ആന്റണി വരൂ. ആ, കൊടുത്തേക്കു. രാമയ്യൻ. എന്ത് സർ? വരൂ. ആന്റണി, ഇനിയെങ്കിലും നല്ല മനുഷ്യനായി ജീവിക്കുക. മനസ്സിൽ നിന്ന് പകയും വിദ്വേഷവും എല്ലാം കളയണം. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചെന്ന് വിചാരിക്കുക. ഞങ്ങളുടെ ജീവിതത്തിന്റെ ഫലം ഞങ്ങൾ മാത്രം അനുഭവിച്ച പോരെ? ഒന്നുറിയാത്ത ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അനുഭവിക്കണോ? ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. മറക്കാൻ പറ്റാത്ത കാഴ്ചകൾ ഞാൻ കണ്ടിട്ടുണ്ട് സർ. അത് ചെയ്തവൻ ഒരു ശിക്ഷ അനുഭവിച്ചിട്ടില്ല. കഥകളൊക്കെ എനിക്കറിയാം, ഞാൻ അറിഞ്ഞു. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനിയുള്ള കാലം സമാധാനമായി ജീവിക്കും. ഇനി എന്ത് ജീവിതമാണ് സർ? ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചത് 3 കൊല്ലമാണ്. എന്റെ സുജയുടെ മോളുടെയും കൂടെ സ്വർഗമായിരുന്നു, സ്വർഗം. എന്റെ മോളെങ്കിലും രക്ഷിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കുമായിരുന്നു. എല്ലാം തകർത്തു. ഞാനതിന് പകരം വിട്ടു. സമാധാനമായിട്ട് ജീവിക്കാൻ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ആന്റണി, സ്നേഹം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ക്ഷമിക്കണം സർ. ഹംസയും ആന്റണിയുടെ വഴി തന്നെയാണോ? ഞങ്ങളെ മക്കളെ പോലെ എറിയുന്ന ഒരാളുണ്ട്, അലിയാർ ബാബ. എനിക്ക് അങ്ങേരുടെ വഴിയാ. രാമയ്യനും? അതെ. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, കഴിഞ്ഞതെല്ലാം മറക്കണം. മറക്കാം. നഷ്ടപ്പെട്ടതെല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. കഴിയോ?
ജീപ്പിലോട്ട് കയറാ. എന്തിന്? അതൊക്കെ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. പറയുന്നതനുസരിക്കടാ. നടക്കടാ. നടക്കാൻ. ഇങ്ങനെ പ്രതികരിക്കുന്ന തീരെ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാൻ അഞ്ചു മെന്നിനെ കൊണ്ടുപോയുള്ളൂ. അഞ്ചു മെൻ? എടോ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി മുഴുവൻ ഞാൻ തന്നോട് പറഞ്ഞാലേ. ഒരു കാലത്ത് ഈ സിറ്റിയിലെ മുഴുവൻ ഫോഴ്സ് അവർക്ക് ഒന്നും അല്ലായിരുന്നു, അറിയോ? എന്നിട്ട് വാനാറിനാണെന്ന് ചെക്ക് ചെയ്തോ സർ. പക്ഷേ ആ നമ്പർ വ്യാജമാണ്. സെഷൻ ജഡ്ജിന്റെ കാറിന്റെ നമ്പറാണത്. ഉടനെ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും വയർലെസ് മെസ്സേജ് കൊടുക്കണം സർ. ഒരു കാരണവശാലും അവർ ഈ ജില്ല വിട്ടു പുറത്തു പോകാൻ പാടില്ല സർ. അതിനുമുമ്പ് അവർ അകത്തായിരിക്കണം. മനസ്സിലായോ? യെസ് സർ. ഹലോ, കൺട്രോൾ റൂം അല്ലേ? ആ, ഇത് കമ്മീഷണറാണ്. നമ്മുടെ ബോർഡറിലുള്ള ചെക്ക് പോസ്റ്റുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. ആ, വേണം. ഹരിദാസ് എവിടെയാണെന്ന് അവരെ അറിഞ്ഞിരിക്കുവോ? എന്റെ രമണി, നീ കുട്ടികളെ പോലെ സംസാരിക്കരുത്. അവരത്ര മണ്ടന്മാരൊന്നും അല്ല. ഫുൾ ഡീറ്റെയിൽസ് എവിടെയും ഉണ്ടാവും. ഹരിദാസിന് ഈ വിവരം ഒന്ന് അറിയിക്കൂ. എത്ര പ്രാവശ്യമായിട്ട് ഞാൻ വിളിക്കുന്നു, അവ സ്ഥലത്തില്ല, കുട്ടികളുമായിട്ട് ഔട്ടിങ്ങിന് പോയിരിക്കുക.